ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി രണ്ട് സിമ്പിൾ വെറൈറ്റി സ്നാക്കാണ്. നമ്മൾക്ക് ഇഫ്താറിനെല്ലാം ഈസി ആയിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസാണ്. രണ്ട് സ്നാക്സിനും സെയിം റാപ്പാണ്, സെയിം ഫില്ലിംഗ് ആണ്, പക്ഷേങ്കിൽ ലുക്കും ടേസ്റ്റും എല്ലാം മാറ്റാം. അപ്പോൾ വീഡിയോ കണ്ടുവെക്കുക, കണ്ടിഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. ആദ്യത്തെ റെസിപ്പി എഗ് ബോക്സ് ആണ്. മുട്ട വെച്ചിട്ട് ഒരു ബോക്സ് പോലെ ആയതുകൊണ്ടാണ് അങ്ങനെ പേരിട്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ആദ്യം ഇതാ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, നമുക്ക് എത്രത്തോളം സ്പൈസി വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം. ഞാനൊരു 3 ഇട്ട് കൊടുത്തേനെ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് 2 വലിയ ഉള്ളി ആട്ടാ ഞാനെടുത്ത്. നമുക്ക് എത്രത്തോളം സ്നാക്സ് ഉണ്ടാക്കുന്നോ അതിന് ഫില്ല് ചെയ്യാനനുസരിച്ചിട്ടുള്ള ഉള്ളി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളി നല്ലോണം വാടി വരണം, വാടി ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരണം. ഞാനിതാ പെട്ടെന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു 5 ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളി നല്ലോണം വെന്തൊന്ന് ഉടഞ്ഞ് വന്നേന്. ഇനി ഇതിലേക്കുള്ള മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി. മുളക് പൊടി കൂടണ്ട, 1/2 ടീസ്പൂണ് മതി. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല. പിന്നെ 1/4 ടീസ്പൂണോളം മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും പൗഡേഴ്സാണ് ഇട്ടത്. ഇനിയിപ്പം ഈ പൗഡറിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വാട്ടുക. പിന്നെ ഉള്ളി ഇപ്പം ഇതേപോലെ അല്ലല്ലേ, ഒന്നും കൂടി ഒന്ന് കുഴഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഫ്സിലല്ലേ ഉണ്ടാവില്ലേ ഉള്ളി, ആ ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. എന്നാൽ ഉള്ളി ഒന്നും കൂടി ഒന്ന് കുഴഞ്ഞ് വിട്ടു കിട്ടുക. 1-5 ഒന്നും കൂടി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി നല്ലോണം ഒന്നിങ്ങനെ, നമ്മൾ എഗ് പഫ്സ് വാങ്ങൂലേ അതിലെല്ലാം ഉള്ള ഉള്ളി പോലെ ഒന്നും കൂടി കുഴഞ്ഞ് കിട്ടും. പിന്നെ ഇതൊന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചില്ലി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമുള്ളവർ സോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണ് സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു കുഴഞ്ഞ പോലത്തെ ഒരു മസാലയാവും. ഇനി അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് റാപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഈ മൈദൻ്റെ അളവും നമുക്ക് എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കുന്നു അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനിയിലേക്ക് 1 മുട്ട ഒഴിച്ച് കൊടുക്കുക. പിന്നെ മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ പാലും കൂടി എടുക്കുക. പക്ഷേങ്കിൽ 1/4 കപ്പും കൂടി കൂടുതൽ എടുക്കണം. നമ്മൾ 1/2 കപ്പല്ലേ മൈദ എടുത്ത്, അന്നേരം 1/4 കപ്പെങ്കിലും പാലെടുക്കണം കേട്ടോ. എന്നാലും ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. നിങ്ങൾ ആദ്യം സെയിം എടുത്ത് നോക്കുക, എന്നിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിതാ ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ ഇതാ 2 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ആ വെളിച്ചെണ്ണയാ, ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല, ഓയിൽ ഒഴിച്ചു കൊടുത്ത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നിങ്ങൾ ആദ്യം മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ പാലെടുത്തോ, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ദോശ ഉണ്ടാക്കി നോക്കിയിട്ട് അത് ശരിയായിട്ടില്ല, കട്ടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 1/4 കപ്പും കൂടി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം തന്നെ 1/4 കപ്പ് പാൽ തന്നെ ഒഴിച്ചു കൊടുത്തേനെ. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം നോക്കിയിട്ട് ചെയ്താൽ മതി, ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണെങ്കിൽ. ഇനിയിപ്പോൾ ഇതാ പാനൊന്ന് ചൂടാക്കിയേനെ. പാന് ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ചെറിയ ചൂടിൽ വേണം വെച്ച് കൊടുക്കാൻ. നല്ല ചൂടിൽ വെച്ച് കൊടുത്താൽ ഈ ദോശ നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ചുറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വേണം പാന് ചൂടാക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതേ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് 1/30 സെക്കൻഡ് എടുക്കും ദോശൻ്റെ കളർ ഇങ്ങനെ ഒന്ന് മാറി വരാൻ, ഒരു വെള്ള കളറിന് ഈ ഒരു കളറിലേക്ക് മാറാൻ. അന്നേരം നേരെ എടുത്താൽ മതി. പിന്നെ ഈ ദോശ ചുടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കട്ടിയായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പാലൊഴിച്ചൊന്ന് ലൂസാക്കുക. ദോശ ഭയങ്കര കട്ടിയായാൽ നമ്മളെ സ്നാക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല, എന്നാലേ ഇങ്ങനെ നല്ല നൈസായിട്ട് കിട്ടൂ. അങ്ങനെ ദോശ മൊത്തത്തിൽ ചുട്ടെടുത്ത് വെക്കുക. പിന്നെ ഇതാ ഞാൻ ആദ്യത്തെ സ്നാക്കിന് വേണ്ടിയിട്ട് 1/2 മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ നേരെ പകുതിയാക്കി വെച്ചിന്. പിന്നെ മൈദ ഒന്ന് കലക്കി വെച്ചിന്, സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മൈദ നമ്മൾ പശയാക്കി വെക്കുമല്ലോ, അങ്ങനെ ആക്കി വെച്ചിന്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യാൻ നോക്കുക. ആദ്യം തന്നെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് 1 പീസ് മുട്ട ഇങ്ങനെ നേരെ തിരിച്ച് കമഴ്ത്തി വെച്ച് കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെ സൈഡിൽ മൊത്തത്തിലായിട്ട് റൗണ്ടിൽ മൈദയില്ലേ അതിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പിത ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന പോലെ ബോക്സ് പോലെ അങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് ഇതാ ഈ രണ്ട് സൈഡിലും കൂടി മൈദ ഒന്നാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കില്ല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ എഗ് ബോക്സിൻ്റെ ഫോൾഡിങ്. നല്ല സിമ്പിളല്ലേ. ഇനിയിപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിലാക്കുക. ഈ ദോശ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, പിന്നെ നല്ല ടേസ്റ്റുമാണ്. പാലിലാക്കുന്നതുകൊണ്ട് പാലിന് പകരം ഇങ്ങനെ വേണമെങ്കിൽ വെള്ളം എടുക്കുക, പക്ഷേങ്കിൽ പാലാവുമ്പോൾ അത് നല്ല ടേസ്റ്റും സോഫ്റ്റ്നെസ്സും എല്ലാം ഉണ്ടാവുക. അപ്പോൾ ഇതാ രണ്ടാമത്തെ ബോക്സും റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ നാലെണ്ണ ഉണ്ടാക്കുന്നുള്ളൂ, കാര്യം രണ്ട് മുട്ടയല്ലേ പുഴുങ്ങിയിട്ടുള്ളൂ. മുട്ടയ്ക്ക് പകരം ഇല്ല വേണമെങ്കിൽ ചിക്കനാ ബീഫാ എന്തെങ്കിലും ഫില്ലിങ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടും ചെയ്യാം, ചിക്കൻ്റെ ഫില്ലിങ്ങിൽ മുട്ട വെച്ചിട്ടും ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് സൈഡും തിരിച്ചും മറിച്ച് വിട്ടിട്ട് മുക്കി പൊരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടാ. പക്ഷെ ഒന്നുകൂടി നല്ല ഇങ്ങനെ കുറച്ച് ഓയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും. നമ്മൾ ഇഷ്ടം പോലെ നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ നല്ലോണം ക്രിസ്പിയാക്കി എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ തേച്ചെടുത്തില്ലേ മൈദ, അതൊന്നും കുക്കാവ് വേണ്ടു, ബാക്കിയെല്ലാം ഓൾറെഡി കുക്കായതല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കളറിൽ എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടാ. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ സ്നാക്ക് റെഡിയായി. നല്ല സിമ്പിളാണ്, കാണാനും നല്ലതാ, ഒരാൾക്ക് ഒന്ന് കഴിച്ചാൽ തന്നെ നല്ലോണം ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഏത് ഫില്ലിങ്ങിലും ഉണ്ടാക്കുക. ഇത് നമ്മൾ പഫ്സെല്ലാം ഇല്ലേ, അതിൻ്റെ എല്ലാം ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത റെസിപ്പി ചിക്കൻ കോൺസ് ആണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെയിം ഒരു ദോശയാണ് വേണ്ടത്, സെയിം റാപ്പാണ് വേണ്ടത്, സെയിം ഫില്ലിങ്ങും എടുത്തിന്. പക്ഷേങ്കിൽ മുട്ടയ്ക്ക് പകരം കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ സെപ്പറേറ്റ് ആക്കുന്നതാണെങ്കിൽ ഉള്ളി വാട്ടുന്ന സമയത്ത് തന്നെ വാടിയെല്ലാം വന്നാൽ മസാലയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ ബൗളിൽ നിന്നാണ് മിക്സ് ചെയ്യുന്നത്. വേവിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി വെച്ച ചിക്കനാണ് കേട്ടോ. ചിക്കനാ ബീഫാ ഏതായാലും ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈലായാലും മുട്ട തന്നെ വെച്ച് കൊടുക്കുക. മുട്ടയെ വെക്കുന്ന ിൽ ചെറിയ പീസ്, ഒരു മുട്ടനെ 8 പീസാക്കിയിട്ട് അല്ലെങ്കിൽ 4 പീസാക്കിയിട്ട് വെക്കാൻ പറ്റുന്ന പോലെ വെച്ചാൽ മതി. എന്നിട്ട് ഇതാ ഒരു ദോശ എടുത്തിട്ട് ഇങ്ങനെ 4 കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 4 ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദ തന്നെ ഇല്ലേ, അത് തന്നെ ഇതിൻ്റെ 3 സൈഡിലും ഓരോ പീസിൻ്റെയും 3 സൈഡിലും ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് റാപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കോണ് പോലെയാണ് കേട്ടോ. ഇതാ വീഡിയോയിലേക്ക് കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഒട്ടിക്കുക, പിന്നെ ഇപ്പുറത്ത് നിന്ന് എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഈ ഒരു പോർഷനില്ലേ അത് ഇങ്ങോട്ടേക്ക് ഒട്ടിക്കുക. അന്നേരം ഒരു കോണ് പോലെ ആവും. നല്ല സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ മടക്കിയെടുക്കാൻ. ഞാൻ ഒന്നും കൂടി മടക്കുന്ന കാണിച്ചു തരാം. ഇത് കറക്റ്റായിട്ട് കോണ് പോലെ വരണമെങ്കിൽ ആദ്യം സെൻറ്ററിലായിട്ട് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് മടക്കി കൊടുത്താൽ കറക്റ്റ് കോണായിട്ട് വരും കേട്ടോ. മറ്റേ കൈ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ താഴെ ഭാഗം കറക്റ്റ് കോണായിട്ട് അങ്ങനെ നിന്നോളും. പിന്നെ ചെറിയ ഹോൾസ് ഉണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല, ഇത് നമ്മൾ ബ്രെഡ് ക്രംസിലും മുട്ടയിലും കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ദോശ വെച്ചിട്ട് 4 ഉണ്ടാക്കാൻ പറ്റും. ഇത് ചെറിയ ചെറിയ സൈസുള്ളതാണ് കേട്ടോ, അന്നേരം ഇങ്ങനെ മിനി സമൂസ പോലത്തെ സംഭവമില്ലേ അങ്ങനത്തെയാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ എങ്ങനെ ആക്കിയെടുത്തിന്. എന്താ പറയുക, നമ്മൾക്ക് കുറച്ച് ഫില്ലിങ് കൊണ്ട് തന്നെ കുറേ സ്നാക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇത്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിന്, ഒരു മുട്ടയും കൂടി എടുത്തിന്. മുട്ടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക, പക്ഷേങ്കിൽ ഞാൻ ഇടുന്നില്ല, കാര്യം ഞാൻ മുട്ടയിൽ വേറെ ഒന്നും ഒരിക്കലും ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്ന മുട്ടയിൽ ഇടലില്ല കേട്ടോ. ഉപ്പെല്ലാം ഇട്ടാൽ നമുക്ക് ഉപ്പ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നലുണ്ട്, അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ചെയ്യുന്ന പോലെ തന്നെ മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക.
ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നൈസ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര കട്ടയായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല തീ കുറച്ച് വെച്ചിട്ട് ദോശ കംപ്ലീറ്റ് ചുടുക. ദോശ മൊത്തത്തിൽ ചുടുമ്പോൾ ഒരിക്കലും തീ കൂട്ടി വെക്കാൻ പാടില്ല, അത്രയും ഒന്ന് ശ്രദ്ധിക്കണ്ടു. അപ്പോൾ ഇതാ മൊത്തം ഇതേപോലെ തന്നെ ഞാൻ മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തേന്. ഇനിയിപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുക. പുറത്തുള്ള ഒരു കോട്ടിങ്ങല്ലേ കുക്കാണ്ട് ആവശ്യമുള്ളൂ. നല്ല തീലെണ്ണ വെച്ചിട്ട് ഒന്ന് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഒരു കളറുണ്ടല്ലോ, ആ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇതിപ്പോൾ മുട്ടയിൽ മുക്കിയാൽ സാധാരണ കട്ട്ലേറ്റെല്ലാം നമ്മൾ ഫ്രീ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെറിയൊരു പത വരൂലേ, അതന്നിട്ട് ഓയിലിങ്ങനെ പതയായിട്ടുള്ള. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ കോൺസും റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ, ചെറിയ ചെറിയ കോൺസ് ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫില്ലിങ്ങാണ്. നമ്മൾ സാധാരണ ഈ ചിക്കൻ റോളിനെല്ലാം ഉണ്ടാക്കുന്ന ദോശൻ്റെ കൂട്ടുമാണ്. പക്ഷേങ്കിൽ ഇങ്ങനെ ഒന്ന് ഈ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഈ രണ്ട് സ്നാക്ക് റെസിപ്പീസും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു, ബൈ ബൈ.